ഇയാളെന്തിനെ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണെ? ഇയാൾക്ക് വല്ല വട്ടുണ്ടാ? ആരാ നീ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധയടാ ചോദിച്ചത്, എന്താ എന്റെ പേര്? എന്റെ പേര്? എത്ര കാലം ഇവിടെ കൂടിട്ട്? അച്ഛനപ്പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന്റെ ഉദ്ദേശം? സത്യം പറയടാ. ഇനി അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണോ? വേണം. തല്ലു കൊണ്ടാലേ ബാധ പോകും. തല്ലു കൊണ്ട ബാധയല്ല, ബോധം പോയാലേ ബാധ പോകും. ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു. ആ കൊണ്ടു കിടത്ത. പിടിച്ചോ പിടിച്ചോ. അമ്മേ, ഇതേതാ സ്ഥലം? രണ്ടു നാളായാലോ ഇയാളി കോപ്രാ കിടന്നിട്ട്. പന്നി ഉണ്ട്, പന്നി. പരസ്യം അങ്ങോട്ട് ചെല്ല്, അവര് തരും. എന്താണോ ഇത്? നേർച്ച, കുറച്ച് ആധുനിക. ഇങ്ങനെ നേർച്ച സത്കം ഇല്ല. ഇത് ആ വിചാരമാണോ? തല്ലണ്ടാ. ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏത്? പോയിക്കോളൂ. ഇനി ഒന്നിനു വേണ്ടി അത്യാർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്. ഇയാളിത് അർഹിക്കുന്നു. സോറി. എന്നെ നമ്മുടെ കൈ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ? കണ്ടിട്ടല്ല, കേട്ടിട്ടാ. എന്ത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ. മോളെ, ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ആ പറയും. ഇല്ല, ഞാൻ പറയില്ല. അയ്യോ അച്ഛ, എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാനാ, സുലൈമാൻ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കുന്ന ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്റെ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞാ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കേ. അങ്ങനെ ധൈര്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മോളെ. ഞാൻ കാരണം വിഷമായല്ലേ? അച്ഛൻ അറിയെന്ന് വിചാരിച്ചതല്ല. ഇത്ര നേരത്തായി പോയോ എന്നൊരു സംശയം. എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതിയായിരുന്നു. എപ്പോഴായാലും എന്തും നേരിടാനുള്ള മനക്കരുത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിനും വട്ടായോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നുള്ളിയേ? എന്നെ കൊന്ന അടങ്ങൂല്ലേ ചേട്ടാ. ഞാൻ നിനക്കൊക്കെ ഇപ്പൊ എല്ലാം കുട്ടിക്കളിയാ, പക്ഷെ തീക്കളിയാണെന്ന് ഓർത്തോ. അറിയാം. ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തളക്കാനൊന്നുമില്ല. ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലം ഒത്തം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോ പിന്നെ തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല. എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാനുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവച്ചുള്ള കൊതിയോ അറിയില്ല. ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാ, കൂടുതൽ കഷ്ടപ്പെടുത്താണ്ട്. നിക്ക്, നീ ഇപ്പൊ ഇവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും. അതോടെ സത്യം എല്ലാവരും അറിയും. നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല. കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കിട്ടടാ. ഞാനുണ്ട് നിന്റെ കൂടെ. ഹസീനെ, രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത്?
ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാത്തൊരു പരുവത്തിലായി. സുലൈമാനെ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്നാ കൊട്ടാരത്തിനോട് സംശയിക്കും. സലീമേ, കോഴി വരിച്ചിരിപ്പില്ലേ? അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവന് കൊണ്ട് കൊടുക്ക്. അല്ലാത്ത ബുദ്ധി. എന്താ വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ, എന്ത് കയ്യിലെങ്കിലും ഇത് തന്നെ. എന്താ ഈ ബുദ്ധി? ഈശ്വരാ കോഴി മുറുക്കാനാ, മുറുക്കാൻ മുറുക്കാനാ, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കാനൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. കരിസനായരേ അസലായി നിക്ക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ? ദുശീലം തുടങ്ങി തുടങ്ങി, രണ്ട് മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല, ഇങ്ങ് തരിക. പറ്റില്ല, ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ലെന്ന്? ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. ചേട്ടാ, ചേട്ടാ എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ, എന്തായി കാണുന്നേ? പരശു നമ്പൂരി മാംസം ഭക്ഷിക്ക. നമ്മുടെ കോഴിയല്ല, കോഴി നമ്പൂരി. അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറത്താണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്ക. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. ആയിക്കോട്ടെ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു ഒളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ലാട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ഞാനിന്ന് പോവാ. എങ്ങോട്ട്? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ. ആണോ? കയ്യിൽ വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസർ വർക്കായതുകൊണ്ട് ശുക്ലാമർദ്ദം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഏയ്, കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ല, ഇങ്ങി കാണാം. എന്താ ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചത്? ഏയ്, ഒന്നുമില്ല, ഗോപികയെ കുറിച്ച് പറയുകയായിരുന്നു. എന്നെ കുറിച്ചോ? എന്തു പറഞ്ഞു? പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഉടനെ കണ്ടെത്താൻ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ. എനിക്ക്? ഏ, അപ്പൊ പൂജയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ? ആരാ രാജകുമാരൻ? ഏത് കൊട്ടാരത്തിലെയാ? അതൊന്നും നീ പറയണ്ട. പിന്നെ നീ വിഷമിക്കണ്ട. എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കേട്ടാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം, കക്ഷി മറ്റൊരു ജാതി. എന്താ ലക്ഷ്മി നീ പറയണേ? ഹരിദാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് എന്താ സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്. പിന്നെ തമ്പുരാക്കന്മാരുടെ വൈരാഗ്യം അതൊന്ന് കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ. അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും.